ആലുവ സ്വദേശിയായ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി 5 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ 3 പേർ കണ്ണൂരിൽ പിടിയിൽ. വ്യാപാരിയെ തടവിൽ പാർപ്പിച്ച് ഡെബിറ്റ് കാർഡ് നമ്പർ കൈക്കലാക്കിയതായിട്ടായിരുന്നു കവർച്ച. തട്ടിപ്പിന്റെ സൂത്രധാരനടക്കം 2 പേർ ഒളിവിലാണ്. ആലുവ സ്വദേശിയായ മുഹമ്മദ് അഷ്റഫിന്റെ കയ്യിൽ നിന്നാണ് സംഘം പണം തട്ടിയെടുത്തത്. അഷ്റഫിന്റെ മുൻ ഡ്രൈവറായിരുന്ന ഹബീബിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു തട്ടിപ്പ്. ബിസിനസിൽ പണമുടക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് നിരന്തരം വിളിച്ചാണ് പ്രതികൾ അഷ്റഫുമായി ബന്ധം സ്ഥാപിച്ചത്. കഴിഞ്ഞ മാസം 28 ബിസിനസ് ആവശ്യങ്ങൾക്കായി മംഗലാപുരത്തേക്ക് പോകുകയായിരുന്ന ഇയാളെ കണ്ണൂരിൽ വെച്ചാണ് തട്ടിക്കൊണ്ടുപോയത്. പ്രതികളിൽ ഒരാളുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാനെന്ന വ്യാജേന കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. തടവിൽ പാർപ്പിച്ച് പണം കൈക്കലാക്കിയ ശേഷം റോഡിൽ ഉപേക്ഷിച്ചു. ക്രൂരമായിട്ട് മർദ്ദിച്ചു. ശരിക്കും അവര് ATM കാർഡിന്റെ പാസ്വേഡിനോട്ട് മർദ്ദിച്ചു. കയ്യിൽ ചെക്ക് ഉണ്ടായിരുന്നു, വണ്ടി വേണം, വണ്ടിയുടെ രജിസ്ട്രേഷൻ എഴുതി കൊടുക്കണം, അതെല്ലാം സമ്മതിച്ചിരുന്നു. പക്ഷെ ലാസ്റ്റ് അവർ രാത്രി കൊല്ലുമെന്ന് ഉറപ്പെൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാൻ പിന്നെ അവർക്ക് പാസ്വേഡ് എല്ലാം പറഞ്ഞു കൊടുത്ത് മോചനം നേടുകയായിരുന്നു. ATM കൗണ്ടറിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കണ്ണൂർ കണ്ണാടിക്കൽ സ്വദേശികളായ റയീസ്, റെനിൽ, സന്ദീപ് എന്നിവർ പിടിയിലായത്. ഇവരുടെ കയ്യിൽ നിന്ന് കുറച്ച് പണവും അതുപോലെ തന്നെ അന്ന് ഉപയോഗിച്ച കത്തിയും ഞങ്ങൾക്ക് കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ കേസെടുത്തിട്ടുള്ളത് കൂട്ടായ കവർച്ചയ്ക്കും അതുപോലെ തന്നെ കിഡ്നാപ്പിംഗിനുമാണ്. തട്ടിപ്പിന്റെ സൂത്രധാരനായ ഹബീബ് അടക്കം 2 പേർ ഒളിവിലാണ്. മുഴുവൻ പണവും ഹബീബിനെ ഏൽപ്പിച്ചെന്നും പ്രതിഫലമായി കിട്ടിയ തുക പലർക്കായി കൈമാറിയെന്നുമാണ് മൊഴി. ഇവർക്കായി അന്വേഷണം തുടരുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കണ്ണൂർ.